നമസ്കാരം. തലവരെ മറക്കുന്ന രീതിയിലുള്ള ബൂർക്ക ധരിക്കാതെ സർവകലാശാലയിലെത്തിയ വിദ്യാർത്ഥിനികളെ ചാട്ടവാറുകൊണ്ട് അടിച്ച താലിബാൻ ഭീകരൻ. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ബദക്ഷൻ സർവകലാശാലയിലെത്തിയ വിദ്യാർത്ഥിനികളെയാണ് താലിബാൻകാർ ക്രൂര ആക്രമണത്തിനിരയാക്കിയത്. ബൂർക്ക ധരിച്ചില്ലെങ്കിൽ സർവകലാശാലയ്ക്കകത്ത് പ്രവേശിപ്പിക്കില്ലെന്ന് ഇവർ വ്യക്തമാക്കി. ഇതോടെ വിദ്യാർത്ഥിനികൾ സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്ന് ശക്തമായി പ്രതിഷേധിക്കുകയായിരുന്നു. സർവകലാശാലയുടെ വാതിൽ ചവിട്ടിയാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. ഇറാനിലെ സർക്കാർ വിരുദ്ധ മുദ്രാവാക്യമായ സ്ത്രീകൾ ജീവിതം, സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം തങ്ങളുടെ അവകാശമാണ് എന്നീ മുദ്രാവാക്യങ്ങളും ഉയർന്നു. ഇതോടെ താലിബാൻ ഭീകരർ ഇവരെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. എന്നാൽ മർദ്ദനമേറ്റിട്ടും ചില വിദ്യാർത്ഥികൾ തങ്ങളുടെ അവകാശങ്ങൾ ലഭിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരികയായിരുന്നു. കറുത്ത നിറമുള്ള വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രവും ധരിക്കാൻ ഇവർക്ക് അനുവാദമില്ല. നിറമുള്ള പർദ്ദ ധരിച്ചെത്തിയതിനാലായിരുന്നു ആക്രമണം. വിദ്യാർത്ഥിനികളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15 വീണ്ടും താലിബാൻ അഫ്ഗാൻ ഭരണം പിടിച്ചെടുത്തപ്പോൾ ബൂർക്കയുൾപ്പെടെയുള്ള വസ്ത്രമാനദണ്ഡങ്ങൾ വീണ്ടും നിർബന്ധിതമാക്കി. മനുഷ്യരുടെ മൗലിക അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് താലിബാൻ ഭരണകൂടം. US സൈനിക പിന്മാറ്റത്തിന് പിന്നാലെ അഫ്ഗാൻ പിടിച്ചെടുത്ത താലിബാൻ തീവ്ര ഇസ്ലാമിക് നിയമങ്ങളാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇതിനെ എതിർക്കുന്നവരെ പരസ്യമായി വെടിവെച്ച് കൊല്ലാനും തൂക്കിക്കൊല്ലാനും ഇവർക്ക് മടിയൊന്നുമില്ല. പെൺകുട്ടികളെ സ്കൂളിൽ വിടാൻ പാടില്ലെന്നും സ്ത്രീകൾ ആൺതുണയില്ലാതെ പുറത്തിറങ്ങരുത് എന്നും താലിബാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീ സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് നിരവധി സ്ത്രീവിരുദ്ധമായ കർക്കശ ഉത്തരവുകളാണ് രാജ്യം പിടിച്ചെടുത്തതിനു ശേഷം താലിബാൻ കൊണ്ടുവന്നത്. ഒന്നാം താലിബാൻ ഭരണത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാകും രണ്ടാം താലിബാൻ ഭരണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് 2021 ഓഗസ്റ്റ് 15 നടന്ന അമേരിക്കൻ പിന്മാറ്റത്തിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരമേറ്റത്. എന്നാൽ അധികാരമേറ്റ് അധികകാലം കഴിയും മുമ്പേ തങ്ങളുടെ മുൻ നിലപാടുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന് പ്രവൃത്തിയിലൂടെ ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കുകയാണ് താലിബാൻ. രണ്ടാം തവണ അധികാരമേറ്റപ്പോൾ രാജ്യം കടുത്ത സാമ്പത്തിക പക്ഷ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സമയം വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള സാമ്പത്തിക സഹായം നിലയ്ക്കാതിരിക്കാനാണ് തങ്ങളുടെ നിലപാടുകൾ മാറിയെന്ന് താലിബാൻ ഉദ്ഘോഷിച്ചത്. എന്നാൽ അധികാരമേറ്റ് 7 മാസങ്ങൾ കഴിയുമ്പോൾ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ കടുത്ത വിവേചനത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു പറയുന്നു. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ വിലക്ക്, സ്ത്രീകളുടെ വസ്ത്രധാരണം തീരുമാനിക്കുന്നതും താലിബാൻ, തുടങ്ങി സ്ത്രീകളുടെ നിത്യജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും പുരുഷ സാന്നിധ്യം നിർബന്ധം. സ്ത്രീ എന്നാൽ രണ്ടാം താലിബാന് കീഴിൽ കുറ്റവാളിക്ക് സമമെന്നാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.